മലയാളം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം. How can we translate into English in English? കോഴിക്കോട്ടേക്ക് പോകാം. How to go to Kozhikode? ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾട്ടി പോയിന്റിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരാളുമായി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഒരു തെറ്റും കൂടാതെ അവർക്ക് എങ്ങനെ ചാറ്റ് കൂളായി ചെയ്യാം, അതിനൊക്കെ പറ്റിയ നല്ലൊരു അപ്ലിക്കേഷനുമായാണ് ഇന്ന് എൻ്റെ വരവ്. ആ അപ്ലിക്കേഷൻ്റെ പ്രത്യേകത മെയിൻലി നമുക്കിപ്പോൾ നമ്മൾ വോയിസ് അയച്ചാൽ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അറിയേണ്ട കച്ചറ ഭാഷ പറഞ്ഞാലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് അതിനെ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് അവർ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ആപ്പിലോട്ട് കടക്കാം. അതിനായി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആപ്പ്, ഈ അപ്ലിക്കേഷനാണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നേരെ പോയി ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എല്ലാവർക്കും അറിയുന്ന അപ്ലിക്കേഷനാണ്, പക്ഷേ ഇതിനുള്ള പുതിയ അപ്ഡേഷൻ അത് പരിചയപ്പെടുത്താനാണ് എൻ്റെ ഉദ്ദേശം. ഫസ്റ്റായിട്ട് നമ്മൾ ഇതാണ് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഓപ്ഷൻ. നമുക്ക് മെയിൻലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും അങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഓപ്ഷനിലേക്ക് കടക്കാം. ഇതാ ഈ സെൻറ്ററത്തെ ബട്ടൺ, വോയിസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ നമ്മൾ ഈ ഇൻപുട്ട് ഇപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ കൊടുത്തത്, ഔട്ട്പുട്ട് മലയാളമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാനത് ഫ്രണ്ടിലൊരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മൾ മലയാളം പറഞ്ഞനുസരിച്ച് അതിന് ഇംഗ്ലീഷ് മേലെ കൺവേർട്ട് ചെയ്ത് തരുന്നതും അതിൻ്റെ വോയിസ് അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്ത് മലയാളം പറഞ്ഞോ അതിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരുന്നതാണ്. ഇത് ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഞാനിവിടെ ഇൻപുട്ട് ഇംഗ്ലീഷും ഇപ്പുറത്ത് മലയാളമാണ് കൊടുത്തുണ്ട്. ഇവിടെയാണ് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുക. ഇൻപുട്ട് കുറേ ലാംഗ്വേജ് ഉണ്ട്, ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ മൂന്ന് ലാംഗ്വേജ് മാത്രമാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഔട്ട്പുട്ടും സെയിം ലാംഗ്വേജ് കിട്ടുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഏത് ലാംഗ്വേജും പഠിച്ചെടുക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ആരോട് വിദേശികളിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, പിന്നെ ഇവിടെ പോയി ഇവിടുന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ വാട്സപ്പ് തുറന്നു. വാട്സപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ ഇതറിയില്ല, ഇതിൻ്റെ ജസ്റ്റ് കോപ്പി ചെയ്താൽ ഇവിടെ ആ ട്രാൻസ്ലേഷൻ സിമ്പിൾ വന്ന് ഇത് ഓപ്പൺ ചെയ്താൽ ഇതാ അതിൻ്റെ മലയാളം. ഇതിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ക്യാമറയുടെ സിമ്പൽ പ്രസ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ബുക്കോ ഏതെങ്കിലും ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ മനസ്സിലാവാത്ത ഭാഗം ഫോട്ടോ എടുത്ത് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. അതിന് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ചേഞ്ച് കൊടുക്കണം, ആ ഏത് ബുക്കാണോ വായിക്കുന്നത് അതിൻ്റെ ലാംഗ്വേജിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏത് പാരഗ്രാഫോ വേണോ അത് നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ പ്രസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ അതിൻ്റെ മലയാളം അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ ഉള്ള വേറൊരു ഓപ്ഷനാണ് നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ്. ഫോട്ടോസിലുള്ള ടൈപ്സ് ഇതാ അത് മനസ്സിലായില്ലെങ്കിൽ ഇതിപ്പോൾ ഞാനെടുത്തൊരു പിക്കാണ്, ഇത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ അത് നമ്മൾ ഫോട്ടോ എടുക്കുന്നു ഇതിൽ ഗാലറിയിലുള്ള ഫോട്ടോസ്. അതോ അതിൻ്റെ മലയാളം ഇവിടെ കിട്ടിയിരിക്കുന്നു. പിന്നെ ഇതിനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിലോ അതോ ടൈപ്പ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, വരച്ച് കാണിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഐ ലവ് യു ഐ
ഐ ലവ് യു എന്ന് കൊടുത്തു, അതിൻ്റെ താഴെ അത് കാണിച്ചു. ഇതേപോലെ നമുക്ക് എന്തും എഴുതി കൊടുക്കാവുന്നതാണ്. മൾട്ടി പോയിൻ്റ് മൾട്ടി പോയിൻ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് അടിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി വരാൻ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.